കളമശ്ശേരി സ്ഫോടനത്തിൽ പിടിയിലായ ഡൊമിനിക് മാർട്ടിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷമാണ് മാർട്ടിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി ഡൊമിനിക് മാർട്ടിൻ സ്ഫോടനം നടത്തിയത് കൺവെൻഷൻ സെൻ്ററിൻ്റെ പുറകിൽ നിന്നെന്നാണ് പോലീസ് പറയുന്നത്. ബോംബ് നിർമ്മിച്ചത് അങ്കമാലിയിലെ തറവാട് വീട്ടിൽ എന്ന വിവരം പുറത്തു വന്നിരുന്നു. എന്നാൽ കൊച്ചിയിലെ ഫ്ളാറ്റിലാണ് ബോംബ് നിർമ്മിച്ചതെന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വിവരം. സ്ഫോടനം നടന്നു എന്ന് ഉറപ്പിച്ചതോടെ സ്ഥലത്ത് നിന്ന് ബൈക്കിൽ തൃശ്ശൂരിലേക്ക് പോയെന്നും മാർട്ടിൻ മൊഴിയിൽ പറഞ്ഞതുമാണ്. സ്ഫോടനത്തിനായി വീര്യമേറിയ കരിമരുന്നാണ് ഉപയോഗിച്ചതും ബോംബ് പൊട്ടിയാൽ ആളി പടരുന്നതിനായി പെട്രോൾ നിറച്ച കുപ്പികളും ഉപയോഗിച്ചിരുന്നു സംഭവസ്ഥലത്ത്. കേസുമായി ബന്ധപ്പെട്ട് 45 പേരെയാണ് ഇതുവരെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തത്. സ്ഫോടനത്തിന് ശേഷം പ്രതി ഫോണിൽ സംസാരിച്ച കൊച്ചി സ്വദേശിയും ഈ ഒരു പട്ടികയിൽ പെടുന്നുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 12 വയസ്സുകാരി മരിച്ചതോടെ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണവും വർദ്ധിച്ചു. സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 12 വയസ്സുകാരി ലിബിനെയാണ് മരണത്തിന് കീഴടങ്ങിയത്. 95% പൊള്ളലേറ്റ ഈ കുട്ടി ബേൺ ICU ചികിത്സയിലായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് വെന്ത് മരിച്ച സ്ത്രീയെ കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. ഈ സംഭവങ്ങളെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട മതവിദ്വേഷം വളർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. റിവ ഫിലിപ്പ് എന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിനെതിരെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കേസെടുത്തത്. SDPI ബോംബ് ആക്രമണം നടത്തിയെന്ന ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ SDPI ജില്ലാ പ്രസിഡന്റിൻ്റെ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്തത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ പോലീസ് നിരീക്ഷിച്ചും വരികയാണ്. എറണാകുളം സ്വദേശിയാണ് പോസ്റ്റ് ഇട്ടതെന്നായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ. കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണ പരത്തുന്ന വിദ്വേഷ പ്രതികരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് നേരത്തെ അറിയിച്ചതുമാണ്. കഴിഞ്ഞ ദിവസം രാവിലെ കളമശ്ശേരിയിലെ സാംറ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന യഹോവ സാക്ഷി പ്രാർത്ഥന യോഗത്തിനിടയിലായിരുന്നു സ്ഫോടനമുണ്ടായത്. സംഭവം നടക്കുമ്പോൾ 2400 ആളുകൾ ഹാളിലുണ്ടായിരുന്നു. ഹാളിൻ്റെ മധ്യഭാഗത്ത് നിന്നാണ് പൊട്ടലുണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വരാപ്പുഴ, അങ്കമാലി, ഇടപ്പള്ളി തുടങ്ങിയ നിരവധി ഇടവകളിൽ നിന്നുള്ളവരാണ് കൺവെൻഷൻ സെന്ററിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. ഞായറാഴ്ചയായതിനാൽ നിരവധി വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായും എത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അവിടെ യഹോവ സാക്ഷികളുടെ സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു. ഡൊമിനിക് മാർട്ടിൻ്റെ വെളിപ്പെടുത്തൽ ശരിയാണെന്ന് പോലീസ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാളുടെ അവകാശവാദങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നു. സ്ഫോടനം നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ഇയാൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ഈ രേഖകളും ഡൊമിനിക് പോലീസിന് ആദ്യം തന്നെ കൈമാറുകയും ചെയ്തു. രാവിലെ 9:40 കൺവെൻഷൻ സെന്ററിൽ എത്തിയ ശേഷം 2 IED ബോംബുകൾ ബോക്സിലാക്കി വയ്ക്കുന്നതിൻ്റെയും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ട്രിഗർ ചെയ്ത ശേഷം ഡൊമിനിക് മാർട്ടിൻ ഓടിപ്പോകുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. ബോംബ് വെച്ചത് താനാണെന്നും യഹോവ സാക്ഷികളോടുള്ള എതിർപ്പ് മൂലമാണിതെന്നും ഡൊമിനിക് പറഞ്ഞു. പ്രാർത്ഥന ആരംഭിക്കുന്നതിന് അല്പം മുമ്പായി ഒരു നീല കാറ് അതിവേഗം കൺവെൻഷൻ സെന്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പ്രാരംഭ അന്വേഷണങ്ങൾ. എന്നാൽ ഈ കാറിലല്ല, ഒരു ഇരുചക്ര വാഹനത്തിലാണ് പ്രതി എത്തിയതെന്ന് പോലീസ് പറയുന്നുണ്ട്. ശേഷമാണ് പ്രതി തന്നെ നേരിട്ടെത്തി കുറ്റസമ്മതം നടത്തിയത്.